ഫ്രണ്ട്സ്, വെൽക്കം യൂട്യൂബ് ചാനൽ എം എസ് ഗാലറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗാർലിക് സോസ് അഥവാ ധൂമ്, അതായത് നമ്മൾ കടകളിൽ നിന്നൊക്കെ ഈ സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്കറിയാം കബ്സ മന്തി അതുപോലത്തെ അൽഫാമും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഗാർലിക് സോസ് എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അധികം വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നേരെ നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതാണ്. നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, പിന്നെ പഞ്ചസാര, കുറച്ച് വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ രണ്ട് കോഴിമുട്ട, അതുപോലെ തന്നെ ചെറുനാരങ്ങ, പാല് കുറച്ച് മതിയാവും, പിന്നെ ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി വേണം. അത് സ്റ്റെപ്പ് സ്റ്റെപ്പായി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ചെറുനാരങ്ങ പിഴിയുക. ചെറുനാരങ്ങ നന്നായി പിഴിഞ്ഞ് ചെറുനാരങ്ങയുടെ നീരുണ്ടാക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ അടുത്ത് നേരത്തെ കോഴിമുട്ടയുടെ വെള്ളം മാത്രം ആ പാത്രത്തിലോട്ടാക്കുക. അതിൻ്റെ മഞ്ഞ ഭാഗം അതിലുണ്ടാവരുത്, ആ വെള്ളം മാത്രം എടുത്താൽ മതി. അങ്ങനെ നേരത്തെ നമ്മൾ എടുത്ത രണ്ട് കോഴിമുട്ടയും ഇതേപോലെ വെള്ളം മാത്രം ആ പാത്രത്തിലോട്ട് എടുക്കുക. മുട്ടയുടെ വെള്ളം മാത്രം മതി. അല്ലെ, ആ മഞ്ഞ ഭാഗം വെന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചായിട്ട് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ഉണങ്ങിയ ജാർ എടുക്കുക, ഉള്ള നനവില്ലാത്തൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോഴിമുട്ടയുടെ വെള്ള അത് അതിലോട്ട് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച ചെറുനാരങ്ങയുടെ നീര് ഒരു ടീസ്പൂണ് അതിലോട്ട് ഒഴിക്കുക. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മളെടുത്ത് വെച്ചിരുന്ന പഞ്ചസാര, ആ പഞ്ചസാര നമ്മൾ അതിലോട്ടിടുക, ആ മിക്സിയുടെ ജാറിലോട്ടിടുക. നമ്മൾ മിക്സിയുടെ ജാറ് ഇതുപോലെ നന്നായിട്ട് അടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാറ് മിക്സിയിലോട്ട് വെച്ച ശേഷം ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മിക്സിയുടെ ആ സ്പീഡ് ബട്ടൺ, അതായത് നമ്മൾ സ്പീഡ് കൂട്ടും കുറക്കൊക്കെ ചെയ്യുന്ന അവിടെ ഒരു ഭാഗം, ഇടത്തേ ഭാഗത്തേക്ക് ഒരു ആരോ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അങ്ങോട്ടാണ് പ്രസ് ചെയ്ത് പിടിക്കേണ്ടത്, അല്ലാതെ സാധാ നമ്മൾ മിക്സി അരക്കും പോലെയല്ല. അപ്പോൾ ഇടത്തേ ഭാഗത്ത് ആ ആരോ കാണുന്ന ഭാഗത്തേക്ക് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം, മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങയും പഞ്ചസാരയും ഇട്ടത് മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളിയാണ്, അതിലോട്ട് വെളുത്തുള്ളി ഇടുക. ആ വെളുത്തുള്ളി നമ്മൾ ഇട്ടിട്ട് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ അത് നേരത്തെ പിടിച്ച പോലെ തന്നെ ആ രീതിയിൽ തന്നെ പിടിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാം സ്റ്റെപ്പും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് പാല് അതിലോട്ട് ഒഴിക്കുക. പാല് ഒഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നോക്കുക, അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതും നമ്മൾ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി, നേരത്തെ എടുത്ത് വെച്ചാൽ അത് തന്നെ ധാരാളം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒരു 4 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ അതിലോട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഗാർലിക് സോസിൻ്റെ ഒരു 75% പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗാർലിക് സോസ് അഥവാ തൂമിൻ്റെ പണി 100% കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ
അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തൂമ് ടൈറ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ടൈറ്റാകുന്നവരേക്കും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നൊരു സംഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം ചിലവും കാര്യങ്ങളൊന്നുമില്ല, ഉണ്ടാക്കാൻ വളരെ സിമ്പിളായി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ഓൾ ദ ബെസ്റ്റ്.